ഗാന്ധി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയി വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മള് തണ്ണീർ നമുക്ക് പണ്ടിന്റെ അവിടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒന്നും കിട്ടിയില്ല, ഒന്നല്ല ഒരു ചെറിയ മീൻ കിട്ടി എങ്കിലും ഞങ്ങൾ സമയം വൈകിപ്പോയി. ഇന്ന് എന്തായാലും ഞങ്ങൾ നേരത്തെ വന്ന് മാക്സിമം മീൻ കിട്ടാമെന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. ജലദേവതെ കടാക്ഷിച്ചാ മതിയായിരുന്നു. പിന്നെ ദൈവത്തെ നല്ല കക്കാറച്ചി, നല്ല ഫ്രഷ് കക്കാറച്ചി കിട്ടും കേടാ. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല കക്കാറച്ചി മേടിച്ചിട്ട് പോവാം. ഐസ്ക്രീമും കാര്യങ്ങളും അത്യാവശ്യം എല്ലാം ഉണ്ട്. നല്ല ഉപ്പുള്ള സമയമാണ് ഇപ്പൊ. എന്നാ ഇവിടെ അല്ലേണം, ഇവിടെയാണ് അപ്പുറത്തല്ലേ, രണ്ടാമത്തല്ലേ. ആ ഇതുപോലെ രണ്ട് പോർഷൻ എന്താ, രണ്ട് സ്ഥലത്ത് നമുക്ക് വന്ന് നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കയറി കിടക്കുന്ന സമയമാണ്. ഇപ്പൊ കക്കാർച്ചിക്ക് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉള്ള സമയം. ഉപ്പ് കയറുള്ളപ്പോഴാണ് കക്കാർച്ചിക്ക് നല്ല ടേസ്റ്റ്. നല്ല അടിപൊളി കക്കാർച്ചി മേടിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ട് വെച്ച് കഥ വെച്ച് തിന്നാം. ആവശ്യത്തിനൊക്കെ കഴിക്കുക, നല്ലപോലെയൊക്കെ കഴിക്കുക കക്കാർച്ചി. അത് കക്കാർച്ചി കഴിച്ചിട്ട് സന്ധ്യ ബ്ലോഗ്സിനെ കുറ്റം പറയില്ല. ബാക്കി വീഡിയോ ബാക്കി ശേഷം സ്ക്രീനിൽ. നിന്നെ കണ്ടായിരുന്ന, അങ്ങോട്ട് പിടിച്ചിരി ചേട്ടാ. അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുന്ന വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ നമുക്ക് നിൽക്കാൻ, ഏത് എല്ലാവർക്കും നിൽക്കാനുള്ള സൗകര്യത്തിലും അവിടെ തന്നെ നമുക്ക് ചൂട് കയറിയുണ്ട്. സന്ധ്യ സമയത്താണ് കൂടുതൽ വരെ എടുക്കുന്നത്. നമ്മുടെ ചൂണ്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തീറ്റയുടെ മണം കിട്ടിയിട്ടാണ്. നീ അങ്ങനെ വന്നിന്നെ അങ്ങനെ ഇറക്കാം, അങ്ങനെ ഇറക്കാം ബാബാ. ഞാൻ റീല കഴിട്ടേ, മറ്റേ സാധനം ഇട്ടിട്ടില്ല, അതൊന്നും എടുത്തേ. ലൂബി സിറ്റ് സിറ്റ് സിറ്റ്, ഗുഡ് ഗേൾ. അറിയാ അത് അതൊക്കെ പൊട്ടിയിരിക്കേ കിട്ടോ. ലൂബി സിറ്റ്, അങ്ങനെയല്ല അങ്ങനെ. ആ കുഴപ്പമില്ല, അത് മതി. ലൂബി നോ ബാ, നമുക്ക് മീൻ പിടിക്കാം ബാ. ഇപ്പൊ ഈ ലൂബിന്റെ കൂടെ ലൂബി അഴിച്ചു വിട്ട സന്തോഷത്തിൽ ഓടി നടക്കുവാണ് ഗേൾസ്. ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ല പറ്റിയ അടിപ്പ സ്ഥലാട. ലൂബി ലൂബി ഒരാള് ചൂണ്ടയൊക്കെ ഇട്ട് വെച്ചിട്ട് കാത്തിരിപ്പാണ്. ഒരു ഏട്ടൻ കൂടി ചൂണ്ട ഇടുന്നു. എല്ലാവരും ചൂണ്ട ഇട്ടിരിക്കാണ്. നമ്മുടെ അനന്തോന്നുണ്ട്, അവിടെ എവിടെയോ നിൽപ്പുണ്ട്. എന്തായാലും പോയി നോക്കാം. എന്തായി കൊത്തോണ്ടോ? എന്നാ കരിമീൻ ഇടണം. കുഞ്ഞു കരിമീൻ കിട്ടിയിരിക്കുകയാണ്. കറക്റ്റ് ടൈമിങ് ആയിരുന്നു. ലൂബി അവിടെ നോക്കി നിൽക്കുവാണ്. ലൂബിനെ അവിടെ കെട്ടിയിട്ടാ പോയ. ചെറിയൊരു കരിമീൻ കിട്ടി. ലൂബി ലൂബി തീ നോക്കി ചിഞ്ചിൻ ചിഞ്ചിൻ ചിഞ്ചി. കരിമീൻ നിനക്കല്ല. എന്തായാലും ഇത് ഇച്ചിരി കൂടി വലുതാണ്. നേരത്തെ കിട്ടിയാലും ഇച്ചിരി കൂടി വലുതാണ്. നമുക്ക് എന്തായാലും ഇതിനെയും കിറ്റിലേക്ക് ഇടാം. വധയാണ് നമ്മൾ ചൂണ്ടിരുന്നത്. ആദ്യം കിട്ടത് എന്റെ അകത്തുണ്ട്. അഖിലത്തെ കൂരിവാള കിട്ടാണ്ടിരിക്കണം. അനന്തോന്റെ അപ്പുറത്ത് കരിമീൻ പിടിച്ചോണ്ടിരിക്കണ്. ഇല്ലേ നിക്കണ എന്റെ ഇതൊക്കെ നിപ്പുണ്ട് ഒരാള്. ഞങ്ങൾ അപ്പുറത്തായിട്ട് പോകുമ്പോ ലൂബി തീ അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ലൂബി ഒന്ന് ചെയ്യല്ലോ, ഒന്ന് ചെയ്യല്ല ലൂബി.
എന്താണ് പേടിച്ചു പോയോ? പേടിച്ചു പോയോ? ഇവിടെ ഇവിടെ അഴിച്ചു വിത്താൽ ശരിയാവില്ല കഴിച്ച്. ഇവിടെ അഴിച്ചു വിത്ത് കഴിഞ്ഞാൽ ഇവളതേ അങ്ങോട്ട് ആ റോട്ടിലേക്കൊക്കെ പോവും. പിന്നെ ഇവിടെ ആളൊക്കെ ഉണ്ട്, ആളുകളൊക്കെ പേടിക്കും. പിന്നെ അഴിച്ചു വിത്ത് കഴിഞ്ഞാൽ ചിത്രം തെറി കേൾക്കേണ്ടി വരും ആളുകളുടെ. അല്ലേ ലൂബി? അല്ലേ ലൂബി? നോക്കട്ടെ, നമ്മുടെ ലൂബിനെ കാണാൻ എന്തേ ഒരു ബേബി വന്നുണ്ട്. ഹായ്, ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. യൂട്യൂബിൽ വരും കഥ. ഹലോ, ഏ വാവയുടെ പേരെന്നാ? വാവേ, വാവയുടെ പേരെന്നാ? ഒന്ന് പറഞ്ഞേ, പേര് പറഞ്ഞേ. ഏ പേരൊന്ന് പറഞ്ഞേ, പേര് പറഞ്ഞേ. വിളിച്ച് ലൂബിനെ വിളിച്ച്, ലൂബി വിളിച്ച്, ലൂബിനെ വിളിച്ച്, ലൂബിനെ വിളിച്ച്. ധൈര്യമായിട്ട് വട്ടോ, ധൈര്യമായിട്ട് വട്ടോ, പേടിക്കണം, ഒന്നും ചെയ്യുന്നു. ലൂബി മകം കയറി അവളെ പുറത്ത് കയറി ഇരിപ്പ. എത്ര വയസ്സുണ്ട്? ഇപ്പൊ രണ്ടു വയസ്സായി. പിള്ളാരൊക്കെ ഭയങ്കര കാര്യം. ഈ പിള്ളാരില്ല അപ്പ അടുത്ത് എന്തോ ഇപ്പൊ 9 മാസമായി. ഒന്ന് തൊത്തോ, ഒന്ന് തൊത്തോ, അതെ തൊത്തോ, ബാ പിടിച്ചോ, ബാ തൊത്തോ. രണ്ടുപേരവിടെ കാത്തിരിക്കുകയാണ്. അന്ന കൊത്തോ എന്താണോ? ഏ അതന്നെ അതിനെ ഇരയാക്കിയിട്ടേക്കണ, അതിനെ അടിക്കുക. ആ അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട്. കരിമീനും കുറച്ച് പരലും കിട്ടിയിട്ടുണ്ട്. നമ്മൾ പതിയെ പോകാൻ പോവുകയാണ്.